അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സർക്കാർ ആശുപത്രികളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയായിരുന്നു മന്ത്രി. താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. ഡയാലിസിസ് യൂണിറ്റും വൈകാതെ പ്രവർത്തന സജ്ജമാകും. ഗൈനക്കോളജി വിഭാഗത്തിൽ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൂടി നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാർഡുകൾ സന്ദർശിച്ച് രോഗികളോടും കൂട്ടിരിപ്പുകാരോടും ആശുപത്രിയിൽ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ചികിത്സാരീതിയെക്കുറിച്ചും മന്ത്രി ചോദിച്ചറിഞ്ഞു. അങ്കമാലി നഗരസഭ ചെയർമാൻ മാത്യു തോമസ്, വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാജു നെടുങ്ങാടൻ, ആർസിഎച്ച് ഓഫീസർ ഡോക്ടർ കെ എൻ സതീഷ്, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് തുടങ്ങിയവർ മന്ത്രിയെ അനുഗമിച്ചു. നിർമ്മാണ പ്രവർത്തനം ഈ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ഇവിടെ ഡയാലിസിസ് സൗകര്യം നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും. അതിന്റെ മെഷീൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ആരംഭിക്കും. നമുക്കിവിടെ ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ സർക്കാർ ഇടപെടുന്നുണ്ട്. അതുൾപ്പെടെയുള്ള ആശുപത്രിയുടെ പൊതുവായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും നേരിട്ട് സന്ദർശിക്കുകയും ഈ പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ ഈ ആശുപത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നൽകപ്പെടുന്ന സേവനങ്ങൾ അത് നമ്മുടെ മാനദണ്ഡ പ്രകാരമുള്ള സേവനങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ സേവനങ്ങൾ നൽകാൻ സൗകര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നിടത്ത് അതെങ്ങനെയാണ് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത്, അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്.